ഫീൽഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നാടകീയമായിട്ടുള്ള രംഗങ്ങൾക്കാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബംഗളൂരുവുമായിട്ടുള്ള പ്ലേ ഓഫ് മത്സരത്തിലാണ് ഈ സംഭവങ്ങൾ നടന്നിട്ടുള്ളത്. എക്സ്ട്രാ ടൈമിലേക്ക് പോയിട്ടുണ്ടായിരുന്ന മത്സരത്തിൽ സുനിൽ ഛേത്രി എന്ന് പറയുന്ന ഇന്ത്യൻ ഇതിഹാസം ഒരു ഫ്രീ കിക്ക് ഗോൾ എടുക്കുന്നതും അതിനെ ചൊല്ലി വിവാദമുണ്ടാകുന്നതും നമ്മുടെ ടീം മത്സരം ബഹിഷ്കരിക്കുന്ന ചിത്രമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. നമ്മൾ കൂടുതലും ആ ഫ്രീ കിക്ക് ലീഗലാണോ അല്ലയോ എന്നുള്ള ഒരു കാര്യം തന്നെയാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഞാൻ പിന്നെ റിസർച്ച് ചെയ്തിട്ടുള്ള സംഭവങ്ങളും എൻ്റെ അഭിപ്രായങ്ങളൊക്കെയാണ് ഉൾപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ വേറെ അഭിപ്രായങ്ങൾ ഉണ്ടാവുമായിരിക്കും, അത് ആദ്യം തന്നെ പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ കുറച്ച് പഴയ ഇൻസിഡൻസുകൾ കൂടി ഈ ഒരു വീഡിയോയിൽ ചെക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഇതിൽ ഉന്നയിക്കപ്പെടുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഇത് ക്വിക്ക് ഫ്രീ കിക്ക് ആണോ? മറ്റൊന്ന്, ഇവിടെ റഫറി വിസിൽ വിളിച്ചിട്ടുണ്ടോ? മാത്രമല്ല, ക്വിക്ക് ഫ്രീ കിക്ക് ആണെന്ന് പറഞ്ഞിട്ട് 20-25-30 സെക്കൻഡുകളൊക്കെ കഴിഞ്ഞിട്ടല്ലേ ഈ ഒരു കിക്ക് എടുത്തത്? അപ്പോൾ അത് ശരിയായിട്ടുള്ള ഒരു പരിപാടിയാണോ? ഇനി മെസ്സി അന്ന് അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ ഒരു ഇത്തരത്തിലുള്ള ഒരു കിക്ക് എടുത്തപ്പോൾ ആൾക്ക് യെല്ലോ കാർഡ് കൊടുത്തല്ലോ, ഇവിടെ സുനിൽ ഛേത്രിക്ക് എന്താ കൊടുക്കാത്തത്? ഇത്തരത്തിലുള്ള ചോദ്യങ്ങളുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടും വാള് സെറ്റ് ചെയ്യാൻ സമയം കൊടുത്തിട്ടില്ല, അവിടെ എന്താ പറയുക, ഗോൾ കീപ്പറൊക്കെ വാള് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്ത് കിക്ക് എടുക്കാൻ പാടുണ്ടോ? ഇത്തരത്തിലുള്ള പല ചോദ്യങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇതിനൊക്കെയുള്ള ഉത്തരങ്ങൾ തരാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതേ രീതിയിലുണ്ടായിട്ടുള്ള ഒരു ഫ്രീ കിക്ക് ഗോളിനെ കുറിച്ച് സംസാരിക്കാം. ഇത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചിട്ടുള്ളതാണ്, പ്രീമിയർ ലീഗിൽ സംഭവിച്ചിട്ടുള്ളതാണ്. 2004-2005 സീസണിൽ ഹൈബറി എന്ന് പറയുന്ന അന്നത്തെ ആർസെനലിൻ്റെ ഹോം ഗ്രൗണ്ട്, ഇപ്പോൾ എമിറേറ്റ്സ് ആണ്. അപ്പോൾ ഹൈബറിയിൽ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ലണ്ടൻ ഡാബിയാണ് ചെൽസിയും ആർസെനൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ തിയറി ഓൻട്രി എടുത്തിട്ടുള്ള ഒരു ഫ്രീ കിക്ക് ഗോളിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അത് ഈ ഇൻസിഡൻറ്റുമായിട്ട് വളരെ സിമിലർ ആയിട്ടുള്ളൊരു ഇൻസിഡൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ എന്താണ് സംഭവം എന്ന് വെച്ച് മത്സരത്തിൻ്റെ 28-ാമത്തെ മിനിറ്റിൽ ഫ്രാങ്ക് ലംബാർഡും മക്കിലയിലേക്ക് കൂടിയിട്ട് ഫിറസിനെ ഫൗൾ ചെയ്യുകയാണ്. ആ ഒരു ബോക്സിന് പുറത്തു നിന്നിട്ടുള്ള ആ ഒരു ഡേഞ്ചറസ് ഏരിയയിൽ ഫൗൾ ചെയ്യപ്പെടുകയാണ്. അപ്പോൾ കൃത്യം സമയം നോക്കേണ്ടതുണ്ട്, 28 മിനിറ്റാണ്, 28:00 സെക്കൻഡ് ആ ഒരു സാഹചര്യത്തിലാണ് ആ ഒരു ഫൗൾ വിളിച്ചിട്ടുള്ളത്. ഇനി എപ്പോഴാണ് ഫ്രീ കിക്ക് എടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ റെഫറി ഫൗൾ വിളിക്കുന്നു, ഫ്രീ കിക്ക് കൊടുക്കുകയാണ് ആർസെനലിന്. ഫ്രീ കിക്ക് എടുക്കാൻ അവിടെ ആർസെനൽ താരങ്ങൾ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും, അവിടെ തിയറി ഓൻട്രിയും പിന്നെ അദ്ദേഹത്തിൻ്റെ ടീംമേറ്റും ഉണ്ട്, നിൽക്കുന്നുണ്ട് ഫ്രീ കിക്ക് എടുക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ. പിന്നെ ചെൽസി പ്ലെയേഴ്സും അതിന് മുമ്പിൽ നിൽക്കുന്നുണ്ട്, ആ ഒരു പെട്ടെന്ന് എടുക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ താരങ്ങൾ അങ്ങനെ നിൽക്കുന്നത്. പിന്നെ സ്വാഭാവികമായിട്ടും ബാക്കിയുള്ള പ്ലെയേഴ്സൊക്കെ അവിടെ വാള് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയിലേക്ക് നീങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പരിപാടിയാണ്, പേറ്റോചെക്ക് അവിടെ ഗോൾ പോസ്റ്റിൽ നിന്നിട്ട് ഈ വാള് സെറ്റ് ചെയ്യുന്ന പരിപാടിയിലേക്കാണ് നീങ്ങിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും എല്ലാവരും ചെയ്യുന്ന ഒരു ഇമ്മീഡിയറ്റ് റിയാക്ഷനാണ്. ഇനി ഇവിടെ നമ്മൾ തിയറി ഓൺട്രിയെ നോക്കിക്കഴിഞ്ഞാൽ ഓൺട്രി എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ റെഫറിയോട് ക്വിക്കായിട്ട് കാര്യം സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പെട്ടെന്ന് ഞാൻ കിക്ക് എടുത്തോട്ടെ എന്നുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇവിടെ എല്ലാവരും സെറ്റ് ചെയ്തിട്ട് തന്നെയാണ് നിൽക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട്. എന്നതിന് ശേഷം ഇത് ഗുഡിയോൺസൺ അവിടെ ആ ഒരു എന്താ പറയുക, നമ്മൾ ഈ സോക്കോൾഡ് 10 യാർഡ് ഡിസ്റ്റൻസ് ഒന്നും വെക്കാതാണ് അവിടെ ഗുഡിയോൺസൺ നിൽക്കുന്നത്, ചെൽസിയുടെ താരം. അപ്പോൾ ഇത് ഈ പിന്നെ റെഫറിയും ഓൺട്രിയുമായിട്ടുള്ള കോൺവെർസേഷൻ ആൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആൾ ആ ഒരു മെസ്സേജ് ഇൻഫർമേഷൻ പാസ് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നതിനിടയിൽ തന്നെ ഉടനെ ഓൺട്രി കിക്ക് എടുക്കുകയാണ്. ഓൺട്രി കിക്ക് എടുക്കുന്ന സാഹചര്യത്തിൽ അവിടെ സമയം നോക്കണം, അവിടെ സമയം 28 മിനിറ്റ് കഴിഞ്ഞ് 30 സെക്കൻഡാണ്. അതായത് ഇൻസിഡൻറ്റ് സംഭവിച്ചിട്ട് 30 സെക്കൻഡുകൾക്ക് ശേഷമാണ് ആ ഒരു കിക്ക് അവിടെ എടുക്കുന്നത്. അപ്പോഴും പെറ്റച്ചക്ക് ഈ ഒരു കിക്ക് എടുക്കുന്ന സാഹചര്യത്തിൽ അവിടെ വാള് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വാളിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അവിടെ കമ്മ്യൂണിക്കേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് അവിടെ ഓൺട്രി കിക്ക് എടുക്കുന്നത്. പക്ഷേ അത് ലീഗലായിട്ടുള്ള ഗോളാണ്. അവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ഓൺട്രി അവിടെ റെഫറിയുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്, അവിടെ പെർമിഷൻ കിട്ടിയിട്ടുണ്ട്, അവിടെ വിസിലോ കാര്യങ്ങളോ ആവശ്യമില്ല എന്നുള്ളതാണ് ഇതിൽ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള സംഭവം. ഇനി എന്തുകൊണ്ട് വിസിൽ ആവശ്യമില്ല? ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ് ഫ്രീ കിക്ക് എന്നുള്ളതാണ്. അതായത് എന്തിനാണ് ഫ്രീ കിക്ക് അവോർഡ് ചെയ്യുന്നത്? ഫ്രീ കിക്ക് ഒരു ടീമിന് അവോർഡ് ചെയ്യുന്നത് അത് ഒപ്പോസിഷൻ ടീമിന് കൊടുക്കുന്ന ഒരു പണിഷ്മെൻറ്റാണ്. കാരണം അവിടെ പിന്നെ ഫൗൾ ചെയ്തതിനാണല്ലോ ആ ഒരു ഫ്രീ കൊടുക്കുന്നത്. അപ്പോൾ ഒരു സ്വാഭാവികമായിട്ടൊരു അഡ്വാൻറ്റേജ് അറ്റാക്കിംഗ് ടീമിനാണ്, നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ അറ്റാക്കിംഗ് ടീമിന് പിന്നെ കിക്ക് എടുക്കുമ്പോൾ അവർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ 10 വാര അകലെ നിൽക്കുന്നതാണ് അവരെ സംബന്ധിച്ചിടത്തോളം സുഖമുള്ള കാര്യം. മനസ്സിലായില്ലേ? അതായത് പെട്ടെന്ന് കിക്ക് എടുക്കുമ്പോൾ നമ്മളിപ്പോൾ പോയിട്ട് മുമ്പിൽ നിന്ന് തടഞ്ഞു കഴിഞ്ഞാൽ അത് ഈ അറ്റാക്കിംഗ് പ്ലെയർക്ക് അത്ര നല്ല കാര്യമല്ലല്ലോ, ചിലപ്പോൾ അടിക്കുമ്പോൾ ആൾ ബ്ലോക്ക് ചെയ്യില്ലേ. അതുകൊണ്ടാണ് ഈ 10 വാര അകലെ നിൽക്കണമെന്ന് പറയുന്നത്. അത് ഈ അറ്റാക്കിംഗ് പ്ലെയറിന് ആവശ്യമുണ്ടെങ്കിൽ മാത്രമാണ്.
അത് അറ്റാക്കിംഗ് പ്ലെയറിനാണ്, അല്ലാതെ ഡിഫൻസിന് ഗുണം കൊടുക്കുന്ന രീതിയിലല്ല. അവിടെ ഡിഫൻസിനല്ല ഗുണം വേണ്ടത്, കാരണം അവിടെ ഫ്രീ കിക്ക് ആർക്കാണോ അനുവദിച്ചിട്ടുള്ളത് ആ ഫ്രീ കിക്ക് കിട്ടിയ ടീമിനല്ലേ ഗുണം വേണ്ടത്, അതല്ലേ ഫ്രീ കിക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ഫൗൾ ചെയ്യപ്പെട്ടതിനുള്ള പണിഷ്മെൻ്റ് ആണല്ലോ ഡിഫെൻഡിങ് ടീം നേരിടുന്നത്. അപ്പോൾ അവിടെ അലേർട്ടായിട്ടിരിക്കണം, അവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കണം. ഇവർ ക്വിക്ക് ഫ്രീ കിക്ക് എടുക്കുന്നതിന് തടയാൻ വേണ്ടിയിട്ടാണ് പല സമയങ്ങളിലും ഓപ്പോസിഷൻ പ്ലേയേഴ്സ് ഈ ബോളിനടുത്ത് പോയിട്ട് നിൽക്കുക. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്താണ് സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ പിന്നെ അറ്റാക്കിംഗ് പ്ലെയർ, അതായത് ആരാണോ ഫ്രീ കിക്ക് എടുക്കാൻ പോകുന്നത്, അവർ ഈ റഫറിയോട് പറയും ആള് തൊട്ട് മുമ്പിലാണ് എനിക്ക് കിക്ക് എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. മാത്രമല്ല പലപ്പോഴായിട്ടും ചിലപ്പോൾ പെട്ടെന്ന് കിക്ക് എടുത്തിട്ട് ഈ പ്ലെയറിൻ്റെ പിന്നെ ദേഹത്ത് തട്ടിക്കഴിഞ്ഞാൽ ആ തടുത്ത ആൾക്ക് യെല്ലോ കാർഡ് കിട്ടുന്ന സിറ്റുവേഷനുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ആ ക്വിക്ക് ഫ്രീ കിക്ക് എടുക്കാൻ സമ്മതിക്കാതിരിക്കുന്നതിന്. അത് ഈ എഡ്ജ് ഓഫ് ദ ബോക്സിൻ്റെ അവിടെ മാത്രമല്ല, ഈ സെൻറ്റർ ഓഫ് ദ പിച്ചിൽ നടന്നു കഴിഞ്ഞാലും അത്തരത്തിലുള്ള ഇൻസിഡൻറ്റിൽ ഉണ്ടാവും നമ്മൾ കണ്ടിട്ടുണ്ട്. സെൻറ്റർ ഓഫ് ദ പിച്ചിലും പെട്ടെന്ന് എടുക്കാൻ നോക്കുന്ന സാഹചര്യത്തിൽ പെട്ടെന്ന് പോയിട്ട് മുമ്പിൽ പോയിട്ട് നിൽക്കും, തടയും, എന്നിട്ട് തടഞ്ഞ ആൾക്ക് യെല്ലോ കാർഡ് കിട്ടുന്ന നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇവിടെ ഈ ക്ലോസർ ഓഫ് ദ ഗോൾ ആകുന്ന ഒരു സിറ്റുവേഷനിൽ സ്വാഭാവികമായിട്ടും അവിടെ റഫറിയും ഈ പിന്നെ കിക്ക് എടുക്കാൻ പോകുന്നപ്പോൾ ഒന്നോ രണ്ടോ താരങ്ങളായിരിക്കും മിക്കവാറും നിൽക്കുന്നുണ്ടാവുക, അവരുമായിട്ട് ഡിസ്കഷൻ നടത്തും, അവരോട് സ്വാഭാവികമായിട്ടും ചോദിക്കുന്നതാണ് നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് എടുക്കാനുള്ളതാണോ അതോ വിസില് വേണോ. വിസില് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടും ആ ഒരു എല്ലാ സെറിമോണിയൽ ഫ്രീ കിക്ക് എന്ന് പറയും, ആ സെറിമോണിയൽ ഫ്രീ കിക്കിന് വേണ്ട രീതിയിലുള്ള സംഭവങ്ങൾ ചെയ്യണം. അതായത് 10 yards നീക്കി നിർത്തണം, 10 yards നീക്കി നിർത്തിയതിന് ശേഷം മാത്രമേ, എന്നിട്ട് വിസിലടിച്ചതിന് ശേഷം മാത്രമേ കിക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ സെറിമോണിയൽ ഫ്രീ കിക്ക് വേണം എന്ന് പറഞ്ഞിട്ടില്ല, ഓൺട്രി പറഞ്ഞിട്ടില്ല. ഓൺട്രി പറഞ്ഞത് എനിക്ക് ക്വിക്കായിട്ട് എടുക്കണം, വിസിൽ വേണ്ട എന്നുള്ളതാണ്. അതേ രീതി തന്നെയാണ് ഛേത്രി ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ അങ്ങനെ ഇവിടെ ആസ് ലോങ് ആസ് പിന്നെ ഓൺട്രി 10 yards അകലെ പിന്നെ ഡിഫെൻഡിങ് പ്ലെയർ നിൽക്കണം അല്ലെങ്കിൽ വാൾ വേണം എന്ന് പറയാത്തിടത്തോളം കാലം ഏത് സമയത്ത് വേണമെങ്കിലും ആൾക്ക് ഫ്രീ കിക്ക് എടുക്കാമെന്നുള്ളതാണ്. അപ്പോൾ അത് കാരണം ഓൾറെഡി റഫറിയോട് ചോദിച്ചിട്ടുണ്ട് എനിക്ക് കിക്ക് എടുക്കാമോ എന്നുള്ളത്. അങ്ങനെ ആ കിക്ക് എടുക്കാമോ എന്നുള്ളത് ചോദിച്ചതിന് ശേഷമാണ് ആൾ പെട്ടെന്ന് കിക്ക് എടുത്തിട്ടുള്ളത്. ആ സമയത്ത് അത് ഗുഡിയോൺസൻ കേൾക്കുന്നുണ്ട്. ഇവിടെ എനിക്ക് തോന്നുന്നത് ഛേത്രിയുടെ വാചകങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് അത് ഈവൻ ലൂണ കേട്ടിട്ടുണ്ട് ഇതേ സിറ്റുവേഷൻ. ഈ ഗുഡിയോൺസൻ നിൽക്കുന്ന രീതിയിലാണ് അവിടെ പിന്നെ ലൂണ നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാണ് ആ ഒരു ഗോളിനെ കുറിച്ച് സംസാരിക്കാനുള്ളത്. അത് ലെജിറ്റിമേറ്റായുള്ള ഗോളാണ്, അത് ലീഗലായിട്ട് ആ സമയത്ത് അലോ ചെയ്ത് പ്രീമിയർ ലീഗിൽ നടന്നിട്ടുള്ള ഒരു സംഭവമാണ്. ഇതിൽ ഒന്ന് രണ്ട് വാചകങ്ങൾ കൂടി കൂട്ടിച്ചേർക്കാനുള്ളത്, സുനിൽ ഛേത്രിക്കെതിരെ ഫൗൾ സംഭവിക്കുന്നതും അദ്ദേഹം കിക്ക് എടുക്കുന്നതും തമ്മിൽ ഏകദേശം 20-25 seconds ഒരു ഡിഫറൻസ് ഉണ്ട്. അതേപോലെ തന്നെയാണ് ഓൺട്രിയുടെ ആ ഒരു ഇൻസിഡൻറ്റിലും സംഭവിച്ചിട്ടുള്ളത്. അതായത് പിറസിനെ ഫൗൾ ചെയ്തതിനു ശേഷം റഫറി ഫൗളിന് വേണ്ടി വിസിൽ വിളിച്ചതിന് ശേഷം ഏകദേശം 28-30 seconds കഴിഞ്ഞിട്ടാണ് ഓൺട്രി ആ ഒരു കിക്ക് എടുക്കുന്നത്. അപ്പോൾ വളരെ സിമിലർ ആയിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് ആണ് ഇവിടെ. പിന്നെ വേറെ സംഭവം എന്താണ് സെറിമോണിയൽ ഫ്രീ കിക്ക് എന്നതിനെ കുറിച്ച് കുറച്ചുകൂടെ പറയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും ആളുകൾ കൺഫ്യൂസ്ഡ് ആകുന്നത് ക്വിക്ക് ഫ്രീ കിക്ക് എന്ന് പറയുന്ന ആ ഒരു വേർഡിങ്ങിലാണ്. ക്വിക്ക് ഫ്രീ കിക്ക് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എടുക്കാനുള്ളതല്ലേ, 20 seconds വെയിറ്റ് ചെയ്യാൻ പാടുണ്ടോ, 25 seconds വെയിറ്റ് ചെയ്യാൻ പാടുണ്ടോ, ഈ ഒരു ചോദ്യമാണ് പല ആളുകളുടെ മനസ്സിലൂടെയും പോയിക്കൊണ്ടിരിക്കുന്ന സംഭവം. അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്രീ കിക്കിൽ പിന്നെ ക്വിക്ക് ഫ്രീ കിക്ക് പല സമയങ്ങളിൽ എടുക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് പെട്ടെന്ന് ആ ഫൗൾ നടക്കുന്ന സാഹചര്യത്തിൽ തന്നെ ബോൾ സ്റ്റോപ്പ് ചെയ്തിട്ടും, ബോൾ സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. റോളിംഗ് ബോൾ ഉള്ള സാഹചര്യത്തിൽ ഫ്രീ കിക്ക് എടുക്കാൻ പാടില്ല, അത് നമുക്കറിയുന്ന കാര്യമാണ്. അപ്പോൾ ആ ബോൾ സ്റ്റോപ്പ് ചെയ്തിട്ട് പെട്ടെന്ന് പാസ് ചെയ്ത് കൊടുക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. അത് 2-3 seconds ആ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നതിന് ശേഷം നമ്മൾ കണ്ടിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ വിസിലും കാര്യങ്ങളൊന്നും വേണ്ട എന്നുള്ളത് നമുക്കറിയുന്നതാണ്. ഇവിടെ എന്താണ് സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ഒരു ഡയറക്റ്റ് ഫ്രീ കിക്ക് ആണ്. അപ്പോൾ ഈ ഡയറക്റ്റ് ഫ്രീ കിക്കിൽ എപ്പോഴാണ് ഈ ഡയറക്റ്റ് ഫ്രീ കിക്കിനെ സെറിമോണിയൽ ഫ്രീ കിക്ക് ആയിട്ട് നമ്മൾ കണക്കാക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെറിമോണിയൽ ഫ്രീ കിക്ക് സംഭവിക്കേണ്ടത് ഒന്നുകിൽ ഈ പ്ലെയർ, ഈ പിന്നെ ആരാണോ കിക്ക് എടുക്കാൻ പോകുന്ന പ്ലെയർ, അവർ ഇത്തരത്തിൽ 10 yards വേണമെന്നുള്ള ആ ഒരു ആവശ്യം റെഫറിയോട് ഉന്നയിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവിടെ ഒരു കാർഡ് കൊടുക്കേണ്ട തരത്തിലുള്ള ഒരു ഇൻസിഡൻ്റ് ആണെങ്കിൽ അപ്പോൾ ക്വിക്കായിട്ട് ഫ്രീ കിക്ക് ഇത്തരത്തിൽ എടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ അല്ല ഇവിടെ. ഇവിടെ കാർഡ് കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. പിന്നെ റെഫറിക്ക് പിന്നെ അവിടെ ഒരു ടോക്കിംഗ് നടത്തേണ്ട രീതിയിലുള്ള ഒരു സിറ്റുവേഷനാണ്, കാര്യമായിട്ട് ഇൻവോൾവ്മെൻറ്റ് നടത്തേണ്ട രീതിയിലുള്ള ഒരു സിറ്റുവേഷനാണ്. അങ്ങനെയാണെങ്കിലും അവിടെ പിന്നെ എന്താ പറയുക, സെറിമോണിയൽ ഫ്രീ കിക്കാണ് എടുക്കുക. അതായത് സെറിമോണിയൽ ഫ്രീ കിക്ക് എടുക്കുമ്പോൾ കൃത്യമായിട്ട് വിസിലിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട് ഫ്രീ കിക്ക് എടുക്കുന്ന ആൾ. അതാണ് മനസ്സിലാക്കേണ്ട സംഭവം. അപ്പോൾ പിന്നെ മാത്രമല്ല എന്തെങ്കിലും തരത്തിലുള്ള ഇഞ്ചുറീസോ അങ്ങനെ ആരെങ്കിലും ഗ്രൗണ്ടിലേക്ക് വന്നിട്ടുള്ള ഒരു സിറ്റുവേഷനൊക്കെ ആണെങ്കിലാണ് ഇത്തരത്തിലുള്ള സെറിമോണിയൽ ഫ്രീ കിക്കുകൾ എടുക്കുക. ഇവിടെ അങ്ങനെയുള്ള സിറ്റുവേഷൻ ഒന്നുമില്ല. അപ്പോൾ ഡയറക്റ്റ് ഫ്രീ കിക്ക് എടുക്കാൻ പോയിട്ടുള്ളതാണ് സുനിൽ ഛേത്രി. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ റഫറിയുടെ പെർമിഷൻ മാത്രം മതി. റഫറി സ്വാഭാവികമായിട്ടും ചോദിക്കും, എല്ലാ സമയങ്ങളിലും ചോദിക്കുന്നത് തന്നെയാണിത്. നമ്മളത് കാണാറില്ല, നമ്മളത് കേൾക്കാറില്ല, അത് വേറെ കാര്യം. പിന്നെ മാത്രമല്ല പല സമയങ്ങളിലും ഇതൊരു ഒരു റുട്ടീൻ പോലെ ആ ഒരു ബോൾ വെച്ചിട്ട് പിന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്താണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതിൻ്റെ കൂടെ ആ ഒരു ഫോം ഒക്കെ യൂസ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഫോം യൂസ് ചെയ്യണം എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമൊന്നുമില്ല, അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത്,
സുനിൽ ഛേത്രി അവിടെ ആ ബോൾ വെക്കുന്നു, എന്നിട്ട് റെഫറിയുമായിട്ട് രണ്ട് തവണ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാദമുള്ളത്. രണ്ട് തവണ ആൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ വിസിലും വേണ്ട, പിന്നെ 10 yard ആ ഒരു ഡിസ്റ്റൻസും വേണ്ട എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാദം ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് ആ ഒരു ഓപ്പർച്യൂണിറ്റി അദ്ദേഹം കണ്ടിട്ട് വളരെ ക്ലെവറായിട്ടാണ് ആൾ ആ ഒരു ഗോൾ അടിച്ചുള്ളത്. അത് സ്പോട്ടിംഗ് ആണോ, അത് സ്പോർട്സ് മാൻ സ്പിരിറ്റുള്ള സംഭവമാണോ എന്നുള്ളതൊക്കെ പിന്നെ നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷെ അത് ആ ഒരു സിറ്റുവേഷനിൽ സുനിൽ ഛേത്രി തൻ്റെ ടീമിന് അഡ്വാൻറ്റേജ് കിട്ടാവുന്ന തരത്തിലുള്ള ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു ഒരു സിറ്റുവേഷൻ കണ്ടു. അത് മുതലെടുക്കുന്നതാണ് നമ്മൾ കണ്ടത്. അവിടെ ആ ഒരു ഗോള് ലീഗലായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്, അതിൽ ഇല്ലീഗൽ ആയിട്ടുള്ള സംഭവം ഒന്നുമില്ല. പിന്നെ പല ആളുകളും പറയുന്നത് റഫറി സുനിൽ ഛേത്രി കിക്ക് എടുത്തതിന് ശേഷമാണ് കൈ ഇങ്ങനെ വേവ് ചെയ്യുന്നത്. അത് ഓൾറെഡി ആൾ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ചില ആളുകൾ പറയുന്നത് ലൂണയോട് മാറി നിൽക്കാനാണ് റഫറി പറയുന്നത്. അതിൻ്റെ വ്യക്തമായിട്ടുള്ള ഒരു ദൃശ്യം ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്കത് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. എന്തായാലും സുനിൽ ഛേത്രി അവിടെ ആദ്യം കിക്ക് എടുക്കുന്ന പോലെ കാണിക്കുന്നു, ഒരു ഫേക്ക് ഷോട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ലൂണ അവിടെ ഒരു തടയാനുള്ള ശ്രമം നടത്തുന്ന പോലെ നമുക്ക് തോന്നും. പിന്നെ ഛേത്രി അടുത്ത മൊമെൻറ്റിൽ കാണിക്കുന്നത് ആ ഒരു ലൂണ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിലൊരു ആക്ഷനാണ്. അപ്പോൾ അവിടെ ഒരു ഡിസ്റ്റൻസ് വേണമെന്നുള്ള രീതിയിലുള്ളൊരു ചിന്ത നമുക്ക് വരും. പക്ഷേ അവിടെ ഒരു ഡിസ്റ്റൻസ് വേണ്ടി ആൾ അവിടെ ആവശ്യപ്പെട്ടില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട്. എന്നിട്ട് ഉടനെ തന്നെ അടുത്ത മൊമെൻറ്റിൽ ആൾ ആ കിക്ക് എടുക്കുകയാണ്, ആ ഒരു വിൻഡോ ഓഫ് ഓപ്പർച്യൂണിറ്റി അവിടെ കാണാണ്, അത് ഗോളാക്കി മാറ്റുന്നൊരു ചിത്രമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അതാണ് ആ ഗോളിൽ സംഭവിച്ചിട്ടുള്ളത്. കംപ്ലീറ്റ്ലി ലീഗലായിട്ടുള്ളൊരു സംഭവമാണ്. അത് നമുക്ക് ആരാധകരെ സംബന്ധിച്ചോളം ഇത് ഫുട്ബോൾ എന്ന് പറയുന്നത് ഇമോഷണലായിട്ടുള്ള സ്പോർട്ടാണ്. അപ്പോൾ അത് നമുക്ക് ഒരു ചീറ്റിംഗ് ആയിട്ട് തോന്നാം. ആ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ ഇവൻ ബൊക്കമനോവിച്ച് എന്ന് പറയുന്ന നമ്മുടെ കോച്ച് അത്തരത്തിൽ പ്രതികരിച്ചത് ഇമോഷൻസ് വലിയ രീതിയിൽ ഒഴുകുന്നൊരു ചിത്രമായതുകൊണ്ടാണ്, അല്ലെങ്കിൽ വികാരം ആളുടെ വിവേകത്തെ ആ ഒരു സിറ്റുവേഷനിൽ കൈയടക്കുന്ന സിറ്റുവേഷനാണ് നമ്മൾ കണ്ടത്. അത് ഫുട്ബോളിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ അവിടെ വർക്കൗട്ട് ചെയ്യുന്നത് അത്ര നല്ലൊരു പരിപാടിയായിട്ട് എനിക്ക് തോന്നിയില്ല. ശരിയാണ്, ഇതിന് പല ആളുകളും സംസാരിക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗമാണ്, പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗമാണ്. കാരണം റഫറിങ് വളരെ മോശമാണ് ISL എന്നുള്ളത്. റഫറിങ് വളരെ മോശം തന്നെയാണ് ISL. അത് ISL എന്ന് മാത്രമല്ല, ടെക്നോളജിയുള്ള കോടിക്കണക്കിന് പൈസകൾ ചിലവാക്കുന്ന ലീഗുകളിൽ പോലും ഭയങ്കരമായിട്ടുള്ള മോശം റഫറിങ് നടക്കുന്നത് നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മളൊക്കെ. നമ്മളൊക്കെ യൂറോപ്പിൽ ഇഷ്ടംപോലെ ലീഗ് മത്സരങ്ങൾ കാണുന്നതല്ല. പ്രീമിയർ ലീഗിൽ എത്ര മണ്ടൻ ഡിസിഷൻസ് എടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മളതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. ചാമ്പ്യൻസ് ലീഗിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, നിരവധി ലാ ലീഗയിൽ എത്ര തവണ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. വേൾഡ് കപ്പിൽ ഉണ്ടാവുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ എതിരെ ടീമുകൾ വാക്കൗട്ട് ചെയ്തിട്ടല്ലല്ലോ പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇത് വളരെ കൂടുതലാണ്. ഇവിടെ VAR ആവശ്യമുണ്ട്. VAR ഉള്ള ലീഗുകളിലും ഭീകരമായിട്ടുള്ള മണ്ടത്തരങ്ങൾ നടക്കുന്ന നമ്മൾ കാണുന്നതാണ്. റഫറിമാർക്കെതിരെ യാതൊരു തരത്തിലുള്ള എന്തെങ്കിലും ഒരു ആക്ഷൻസ് എടുത്തതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. ശരിയാണ്, അവരെ ചില മത്സരങ്ങളൊക്കെ സസ്പെൻഡ് ചെയ്യുന്ന രീതിയിലല്ലാതെ കാര്യമായിട്ട് അവർക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട രീതികളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ഇവിടെയും കാര്യമായിട്ടൊരു ചേഞ്ച് സംഭവിക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ചിലപ്പോൾ VAR ഇൻട്രൊഡ്യൂസ് ചെയ്യുമായിരിക്കും. പക്ഷേ ഈ പ്രൊട്ടസ്റ്റ് എന്ന രീതിയിൽ ഇത് പറയുമ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റിനെ ആയിരിക്കും ആളുകൾ ചർച്ച ചെയ്യുക. അപ്പോൾ ഈ ഇൻസിഡൻറ്റിൽ വലിയ കാര്യമായിട്ടുള്ള പ്രശ്നമില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് ആളുകൾ ചർച്ച ചെയ്യും, ഈ ഇൻസിഡൻറ്റിൽ പ്രശ്നമില്ലല്ലോ പിന്നെ എന്തിന് വാക്കൗട്ട് ചെയ്തു എന്നുള്ളത്, അതൊരു പ്രശ്നമാണ്. പിന്നെ വാക്കൗട്ട് ചെയ്യുന്നത് ഏതൊരു തരത്തിലും അത്ര നല്ലൊരു തീരുമാനമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എന്തുകൊണ്ട് ചെയ്തു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അവിടെ വികാരമാണ് അവിടെ മെയിനായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള സംഭവം. ഇനി എന്തുകൊണ്ട് മെസ്സിക്ക് ആ ഒരു അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ അറ്റംപ്റ്റ് നടത്തിയപ്പോൾ യെല്ലോ കാർഡ് കൊടുത്തു, ഇവിടെ ഛേത്രിക്ക് എന്തുകൊണ്ട് കൊടുത്തില്ല, ഈ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അതിനുള്ള ഉത്തരം ഞാൻ പറയാം. മെസ്സിയുടെ സിറ്റുവേഷൻ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. അതായത് അവിടെ മെസ്സി ആ വാളിന് വേണ്ടിയിട്ട് ചോദിക്കുന്നുണ്ട് ആദ്യം തന്നെ. അങ്ങനെ റെഫറിയുമായിട്ട് വാളിന് വേണ്ടി ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ അതൊരു സെറിമോണിയൽ ഫ്രീ കിക്ക് ആയിട്ട് മാറി. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ വിസിൽ വന്നതിന് ശേഷം മാത്രമേ കിക്ക് എടുക്കാൻ പാടുള്ളൂ. മനസ്സിലായില്ലേ? അവിടെ വാൾ വേണമെന്നുള്ളത് മെസ്സിയുടെ അഭ്യർത്ഥനയാണ്, അതായത് കിക്ക് എടുക്കുന്ന ആളുടെ അഭ്യർത്ഥനയാണ്. മെസ്സിയും ചാവിയും അവിടെ അഭ്യർത്ഥനകൾ നടത്തുന്നുണ്ട്. ഇനി ആ വാള് പിന്നെ സെറ്റ് ചെയ്യണം. ഇനി വാള് സെറ്റ് ചെയ്തതിന് ശേഷമേ കിക്ക് എടുക്കാൻ സമ്മതിക്കുകയുള്ളൂ റെഫറി. പിന്നെ മെസ്സി അവിടെ ഓൾറെഡി പറയുകയാണ് എനിക്ക് വിസിലും വേണ്ട, ഈ ഡിസ്റ്റൻസ് വേണ്ട എന്ന് പറയാമായിരുന്നെങ്കിൽ ആൾക്ക് എപ്പോൾ വേണമെങ്കിലും കിക്ക് എടുക്കാം. ഇങ്ങനെയല്ല ആ ഒരു സിറ്റുവേഷൻ അവിടെ. അങ്ങനെ ആ ഒരു വാള് സെറ്റ് ചെയ്യുന്നതിനിടയിൽ വീണ്ടും ബാസലോണ തന്നെയാണ് കംപ്ലയിൻറ്റ് ചെയ്യുന്നത്, അതായത് അവിടെ വാള് ശരിയല്ല എന്നുള്ളത്. അപ്പോൾ റെഫറി അതിന് മുമ്പേ വിസിൽ വിളിച്ചിട്ടുണ്ട് കിക്ക് എടുക്കാൻ വേണ്ടിയിട്ട്, പക്ഷേ അവിടെ വീണ്ടും സ്റ്റോപ്പ് ചെയ്തു. എന്തുകൊണ്ട്? ഈ വാളിൽ പ്രശ്നമുണ്ട് എന്നുള്ള കംപ്ലയിൻറ്റ് നടത്തിയിട്ടുള്ള ബാസലോണയാണ്. അങ്ങനെ വീണ്ടും ആൾ ആ ഒരു വാള് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പിന്നെ വാളിൻ്റെ അടുത്തേക്ക്, അവിടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ആൾ അടുത്തേക്ക് പോകുമ്പോഴാണ് മെസ്സി പെട്ടെന്ന് ആ ഒരു കിക്ക് എടുക്കുന്നത്. അവിടെ ആ ഒരു കിക്ക് എടുത്തത് റെഫറിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം റെഫറി ഈ ബാസലോണ പ്ലെയേഴ്സ് കംപ്ലയിൻ്റ് ചെയ്തതിൻ്റെ കാരണത്താലാണ് അവിടെ പോയിട്ട് ആ വാള് സെറ്റ് ചെയ്യാൻ നോക്കുന്നത്. അതിനിടയിൽ പിന്നെ കിക്ക് എടുത്തു കഴിഞ്ഞാൽ ആൾ അനുവദിക്കുമോ? അതുകൊണ്ടാണ് അവിടെ യെല്ലോ കാർഡ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനാരിയോ ആണ്. അപ്പോൾ അതിന് കമ്പയർ ചെയ്ത് സംസാരിക്കുന്നതിൽ അർത്ഥമില്ല. നമുക്കിവിടെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓൺട്രിയുടെ ഗോളാണ്. അത് കൃത്യമായിട്ടും ഏകദേശം സിമിലർ ആയിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് ആയിട്ട് നമുക്ക് കരുതാൻ പറ്റും. ഇനി വേറൊരു ഇൻസിഡൻറ്റ് കൂടി ഉണ്ട്. ഇത്തരത്തിലുള്ള പല ഇൻസിഡൻറ്റുകളുണ്ട്. ഇത് കുറച്ചുകൂടെ ക്വിക്കറായിട്ട് എടുത്തിട്ടുള്ള
ഒരു ഫ്രീ കിക്കാണ്. ഇത് ബുണ്ടസ്ലീഗയിൽ നടന്നിട്ടുള്ള സംഭവമാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വൂൾസ്ബർഗ് മോൺഷൻ ഗ്ലാഡ്ബാക്ക് മത്സരത്തിൽ മോൺഷൻ ഗ്ലാഡ്ബാക്കിൻ്റെ ക്രാമർ എന്ന് പറയുന്ന താരം വളരെ ക്ലെവറായിട്ട് എടുത്തിട്ടുള്ള ഒരു ക്വിക്ക് ഫ്രീ കിക്കാണ്. ഈ സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഫ്രീ കിക്ക് ലഭിക്കുകയാണ് മോൺഷൻ ഗ്ലാഡ്ബാക്കിന്. അങ്ങനെ ആൾ കിക്ക് എടുക്കാൻ പോവാണ്. ക്രാമർ അല്ല കേട്ടോ അവിടെ കിക്ക് എടുക്കാൻ പോകുന്നത്, വേറെ പ്ലെയറാണ്. അങ്ങനെ ആൾ ആ ബോളൊക്കെ അവിടെ വെക്കുന്നു. അങ്ങനെ ഇതിനിടയിൽ പിന്നെ ബോൾ സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് ഗോൾ കീപ്പർ വൂൾസ്ബർഗിൻ്റെ ഗോൾ കീപ്പർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ആ ഒരു സിറ്റുവേഷനിൽ ഈ ക്രാമർ റഫറിയുമായിട്ട് സംസാരിക്കുന്നതാണ് ഈ ചിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. റഫറിയായിട്ട് ക്വിക്കായിട്ട് സംസാരിക്കുകയാണ് എനിക്ക് കിക്ക് എടുക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ അവിടെ റഫറി സമ്മതിക്കുകയാണ്, അവിടെ വിസിലും കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടത്. എന്നിട്ട് ആൾ പിന്നെ തൻ്റെ ടീംമേറ്റ്സിനെ മാറ്റാണ്, ആ ബോളിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ടീംമേറ്റ്സിനെ മാറ്റാണ്. ടീംമേറ്റ്സിനെ മാറ്റിയിട്ട് ആൾ പെട്ടെന്ന് ആ കിക്ക് എടുക്കുകയാണ്. ഈ കിക്ക് എടുക്കുന്ന സാഹചര്യത്തിൽ അപ്പോഴും ഗോൾ കീപ്പർ അവിടെ ബോൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഗോൾ അലോ ചെയ്തു, അത് അലോ ചെയ്യേണ്ട തരത്തിലുള്ള ഒരു ഗോൾ തന്നെയാണ്, അതിൽ പ്രശ്നമൊന്നുമില്ല. അതാണ് അവിടെ റെഫറിയുടെ പെർമിഷൻ അവിടെ കിട്ടിയിട്ടുണ്ട്, അവിടെ വിസിലോ ഒന്നും ആവശ്യമില്ല എന്നാണ്. ഇത് പക്ഷേ ക്വിക്കറായിട്ട് നടന്നിട്ടുള്ളതാണ്, ഒരു 10 സെക്കൻഡിനുള്ളിൽ ഈ സംഭവം നടന്നിട്ടുണ്ട്, 10-15 സെക്കൻഡിൻ്റെ ഉള്ളിൽ. ഇതേപോലെ തന്നെ നാച്ചോയുടെ ഗോളിനെ നമുക്ക് സംസാരിക്കാം, റയൽ മാഡ്രിഡിൻ്റെ. അതെന്താണ് സംഭവിച്ചത്? പെട്ടെന്ന് ക്വിക്കായിട്ടാണ് നാച്ചോ തിങ്ക് ചെയ്തിട്ട് ആ ഗോൾ അടിച്ചിട്ടുള്ളത്. സെവിയ പ്ലെയേഴ്സൊന്നും സെറ്റിലായിട്ടേ ഇല്ല, അവർ ഒട്ടും സെറ്റിലാവാത്ത ഒരു സിറ്റുവേഷനിലാണ്. ഫൗൾ നടന്ന ഉടനെ തന്നെ നാച്ചോ വന്നിട്ട് ആ ഒരു കിക്ക് എടുക്കുന്നത്. ആ കിക്ക് എടുക്കുന്ന സാഹചര്യത്തിൽ ബോൾ നിലത്ത് നിൽക്കേണ്ട ഒരു സാഹചര്യമുണ്ട്, അതായത് അനങ്ങാതെ നിൽക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അവിടെ അത് കിക്ക് എടുക്കുന്നു, അത് ഗോളായി മാറുന്നു. അങ്ങനെ നിരവധി ഇൻസിഡൻറ്റുകൾ വേണമെങ്കിൽ നമുക്ക് ചികഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ വളരെ ക്ലോസറായിട്ട് വളരെ സിമിലർ ആയിട്ടുള്ള ഇൻസിഡൻ്റ് എന്ന് പറയുന്നത് ഈ ഓൺട്രിയുടെ കിക്കായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി നമ്മുടെ ഛേത്രിയുടെ കിക്കിൽ തന്നെ ബാക്കിയുള്ള ഇപ്പോൾ ചെക്കാണെങ്കിലും ഫൂൾസ്ബർഗിൻ്റെ കീപ്പറാണെങ്കിലും ഒക്കെ ആ ഒരു ലൈനിൽ നിന്നിട്ടാണ് ആ ഒരു ബോൾ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരുന്നു. ശുഭ്മൻ ഗിൽ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ നല്ല രീതിയിൽ മുമ്പോട്ട് നിന്നിട്ടാണ് ആ ഒരു ബോൾ സെറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുള്ളത്. ആ ഒരു ലൈനിൻ്റെ ഏരിയയിലൊന്നും കൂടി അല്ലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. അവിടെ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ആൾക്ക് സേവ് ചെയ്യാനുള്ള ഒരു അറ്റംപ്റ്റൊക്കെ നടത്താൻ പറ്റുമായിരുന്നു. എന്തായാലും അങ്ങനെയാണ് ആ ഒരു ഇൻസിഡൻറ്റ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതൊരു ലീഗലായിട്ടുള്ള ഗോളായിട്ടാണ് എനിക്ക് തോന്നുന്നത്, ഞാൻ റിസർച്ച് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ. അതായത് അവിടെ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് ഈ പിന്നെ 10 യാർഡ് വേണോ എന്നുള്ളത്. 10 യാർഡ് വേണമെന്ന് വാശി പിടിക്കേണ്ടത് ഡിഫെൻഡേഴ്സ് അല്ല, അല്ലെങ്കിൽ ഡിഫെൻസീവ് ടീമല്ല, അത് അറ്റാക്കിംഗ് ടീമിനുള്ള ഒരു ഓപ്ഷൻ മാത്രമാണ്. അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ആ ഒരു ഓപ്ഷൻ ഇവിടെ സുനിൽ ഛേത്രി ചൂസ് ചെയ്തില്ല. ആ ഓപ്ഷൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് വിസിലിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരും. അല്ലാത്ത പക്ഷം വിസിലിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട സാഹചര്യമില്ല, വിസിൽ അടിക്കേണ്ട സാഹചര്യമില്ല. പെർമിഷൻ കിട്ടിയാൽ മതി റെഫറിയുടെ അടുത്ത് നിന്ന്. ആ പെർമിഷൻ ആൾക്ക് കിട്ടിയിട്ടുണ്ട്. സുനിൽ ഛേത്രി പറഞ്ഞിട്ടുള്ള 2 തവണ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. എടുക്കാൻ പറ്റുമോ എന്നുള്ളത്, അത് എടുക്കാൻ പറ്റുമെന്ന് റെഫറി പറയുന്നു. ആ റെഫറി എന്നിട്ട് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നീങ്ങി പോകുന്നുണ്ട്. അവിടെ സുനിൽ ഛേത്രി എടുക്കുകയാണ്. ആദ്യം ഒരു ഫേക്ക് കാണിക്കുന്നു, പിന്നെ ആൾ ആ ഷൂട്ട് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അതിൽ വലിയ പ്രശ്നമായിട്ട് നമുക്ക് തോന്നുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിലെ ആളുകൾ ഇതിൻ്റെ റൂൾസും കാര്യങ്ങളൊക്കെ സംസാരിച്ച് പോകുമ്പോൾ അവിടെ ലീഗലായിട്ട് തന്നെയാണ് ആ ഗോളിനെ കണക്കാക്കുക. അപ്പോൾ ഈ വാക്കൗട്ടിനെ ബഹുഭൂരിപക്ഷം ആളുകളും അതിന് എന്താ പറയുക യോജിച്ച് സംസാരിക്കില്ല എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. ഇത് ഒരു പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗമായിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ചെയ്തതെങ്കിലും, അതായത് ഒരു മോശം റെഫറിങ് ഡിസിഷൻ്റെ ഭാഗമായിട്ടാണ് ചെയ്തതെന്നുള്ള ഒരു വാദമാണ് നമ്മൾ ഉന്നയിക്കുന്നത്. പക്ഷേ അവിടെ ഒരു മോശം റെഫറിങ് ഡിസിഷൻ അല്ല അവിടെ സംഭവിച്ചിട്ടുള്ളത്. അതാണ് സംഭവം. ഇനി റെഫറിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ലൂസ് ലൂസ് സിറ്റുവേഷനാണ്. ഇനി ആ ഗോളെങ്ങാനും ഡിസലോ ചെയ്തിരുന്നെങ്കിൽ ബാംഗ്ലൂരു പ്ലെയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ പിന്നെ വലിയ രീതിയിൽ വിഷമത്തിലായേനെ. ഇതിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലെയേഴ്സ് വിഷമത്തിലായ സിറ്റുവേഷൻ പോലെയല്ലോ. അതുപോലെ രണ്ട് സിറ്റുവേഷനിൽ രണ്ട് തരത്തിലും ആൾ ഡിസിഷൻ എടുത്തിരുന്നെങ്കിൽ പ്രശ്നമായ ആകാവുന്ന തരത്തിലുള്ള ഒരു ഒരു സിറ്റുവേഷനാണത്. അപ്പോൾ ഇവിടെ ഇനി സുനിൽ ഛേത്രിയെ പിന്നെ ബാഷ് ചെയ്യുന്നതിനോട് യോജിപ്പുണ്ടോ എന്നുള്ളതാണ്, ഒരിക്കലുമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നന്മവരം ചമയേണ്ട കാര്യമൊന്നുമില്ല. ഏതൊരു താരത്തെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ടീമിനെ വിജയിപ്പിക്കുക എന്നുള്ളൊരു ദൗത്യമാണ് അവിടെ ഉള്ളത് ഏതൊരു താരത്തിനും. അപ്പോൾ അത് തന്നെ ആണ് അവിടെ സുനിൽ ഛേത്രി ചെയ്തിട്ടുള്ളൂ. അല്ലാതെ സുനിൽ ഛേത്രി എന്ത് തെറ്റാണ് അവിടെ ചെയ്തിട്ടുള്ളത്? ഇനി സ്പോർട്സ് മാൻ സ്പിരിറ്റിനെ കുറിച്ച് സംസാരിക്കാം. അവിടെ റെഫറി ആയിട്ട് ചർച്ച ചെയ്ത് കഴിഞ്ഞു, പിന്നെ എന്ത് സ്പോർട്സ് മാൻ സ്പിരിറ്റ് ആണ് അവിടെ ഉള്ളത്? ആ ഒരു പ്ലേ ഓഫ് ശരിയാണ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മത്സരമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് മത്സരത്തിൽ എങ്ങനെയും ജയിച്ചു കയറുക എന്നുള്ളതല്ലേ ചിന്തിക്കുക, പ്രത്യേകിച്ച് മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് കൂടി എത്തിയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് എന്തായിരുന്നു ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മത്സരം പൂർത്തീകരിക്കുക അവിടെ. കാരണം ഇനിയും ഇഷ്ടംപോലെ സമയമുണ്ട് ഗോൾ തിരിച്ചടിക്കാൻ. പിന്നെ നമുക്കെതിരെ ഒരു ഡിസിഷൻ വന്നു എന്ന് കരുതുന്നുണ്ടെങ്കിൽ പോലും അത് ശരിയാണോ തെറ്റാണോ എന്നുള്ള അവിടെ നിൽക്കട്ടെ എന്ന് നമുക്ക് ചിലപ്പോൾ കരുതാം. അങ്ങനെ ഇഷ്ടംപോലെ ടീമുകൾക്കെതിരെ ഡിസിഷൻസ് സംഭവിക്കുന്നതാണ്. അപ്പോൾ ബാക്കി മിനിറ്റുകൾ കളിക്കുക, പോരാടുക, എന്നിട്ട് ഈക്വലൈസർ നേടാൻ ശ്രമിക്കുക. പക്ഷേ ഇതിപ്പോൾ പിന്നെ ആരാധകരുടെ രക്തം തിളയ്ക്കും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഹീറോയിസമായിട്ടാണ് അവർ കാണുക. പക്ഷേ ഹീറോയിസമായിട്ട് നമുക്ക് കാണാമെങ്കിലും അതിന് ഒരു ലോജിക്കൽ റീസണിങ് കൂടി ഇല്ലേ എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ അവിടെ എന്തായാലും വികാരം ടേക്ക് ഓവർ ചെയ്തിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. പക്ഷേ അക്ഷരാർത്ഥത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ചെയ്യേണ്ടിയിരുന്നത് മത്സരം പൂർത്തിയാക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ISL റെഫറിങ് ഓവറോൾ ഹൊറിബിൾ ആണെന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷേ ആ ഒരു ഇൻസിഡൻറ്റിനെ മാത്രം മുൻനിർത്തിക്കൊണ്ട് നമുക്കത് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് ഞാൻ
എൻ്റെ റിസേർച്ചിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള സംഭവങ്ങൾ. നിങ്ങൾക്ക് മറ്റഭിപ്രായങ്ങൾ ഉണ്ടാവുമായിരിക്കും, എന്തായാലും കമൻറ്റ് ബോക്സിൽ അതൊക്കെ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഇതാണ് എന്തായാലും വാക്കൗട്ട് നടത്തുക എന്നൊക്കെ പറയുന്നത് ഈ വംശീയമായിട്ട് അധിക്ഷേപിക്കുന്ന സാഹചര്യങ്ങളിലൊക്കെയാണ് സാധാരണ നമ്മൾ കണ്ടിട്ടുള്ളത്. അല്ലാതെ പിന്നെ ഒരു റെഫറിംഗ് ഡിസിഷൻ്റെ ഭാഗമായിട്ട് വാക്കൗട്ട് നടത്തുന്നത് ഞാൻ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല. മാത്രമല്ല അത് എത്രത്തോളം ന്യായീകരിക്കാൻ പറ്റുമെന്നുള്ളൊരു ഒരു സംഭവമാണെന്ന് എനിക്കറിയില്ല. പിന്നെ ഇനി ഇതിനെതിരെ സുനിൽ ഛേത്രി ഒരു ഇതിഹാസമാണ്, പക്ഷേ ഒരു ഒരു റൈവലാണ്. അപ്പോൾ റൈവലിനെതിരെ സംസാരങ്ങളും കാര്യങ്ങളും ഉണ്ടാകും, പക്ഷേ അത് റേസിസ്റ്റ് അറ്റാക്കായിട്ട് മാറരുത് എന്നുള്ളൊരു കാര്യമുണ്ട്. പല അത്തരത്തിലുള്ള സ്വഭാവത്തിലുള്ള പല കോമൻസുകളും ഞാൻ കണ്ടിട്ടുണ്ട്. അത് എല്ലാ കൂട്ടങ്ങളിലും ഉണ്ടാകുന്നത് തന്നെയാണ്. അത്തരത്തിലുള്ള റേസിസ്റ്റ് അറ്റാക്കുകൾ അദ്ദേഹത്തിനെതിരെ നടത്തുന്നതിനോട് യാതൊരു യോജിപ്പും ഞാനില്ല. റൈവലിനോട് സ്വാഭാവികമായിട്ടും നമ്മൾ ഫുട്ബോളിൽ സംസാരിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളുണ്ടാകും. അതിപ്പോൾ ഇന്ത്യൻ ഇതിഹാസമാണെന്ന് പറഞ്ഞിട്ട് റൈവലാണല്ലോ, ബാംഗ്ലൂർ എഫ് സിയുടെ പ്ലെയറല്ലേ, ബാംഗ്ലൂരിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു മൊമെൻറ്റിൽ ഗോൾ അടിച്ചതിനെതിരെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതിനെ ആ ഒരു രീതിയിൽ കണ്ടാൽ മതി. പിന്നെ മാത്രമല്ല ഈ അവിടെ ബംഗളൂരുവിൻ്റെ രക്ഷകനായിട്ട് മാറിയിരിക്കുകയാണ് സുനിൽ ഛേത്രി. ആ ഒരു സിറ്റുവേഷനിൽ വളരെ ക്ലെവറായിട്ട് അദ്ദേഹം ആ ഒരു അഡ്വാൻറ്റേജ് മുതലാക്കുന്നതാണ് നമ്മൾ കണ്ടത്. അത് ഫുട്ബോളുള്ള സംഭവമാണ്. ഫുട്ബോളിൽ നന്മമരങ്ങളില്ല, മത്സരം വിജയിച്ചു കയറുക എന്നുള്ളൊരു കാര്യം തന്നെയാണുള്ളൂ. അപ്പോൾ അത് സ്പോർട്ടിങ് ഇൻറ്റഗ്രിറ്റി എന്താണോ ഇല്ലയോ എന്നുള്ളതൊക്കെ നിങ്ങൾ ചർച്ച ചെയ്യുക. എനിക്കത് ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു ഗോളായിട്ടാണ് തോന്നിയത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.